Namaste. Today we are going to study the third chapter from tasting to digesting. ഈ ചാപ്റ്റർ നമ്മൾ സെവന്തി പഠിക്കുന്ന ചാപ്റ്ററിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഇവിടെ സ്റ്റാർട്ടിങ് സ്റ്റേജാണ് നമ്മൾ പഠിക്കുന്നത്. ഇലോബറേറ്റ് ചെയ്ത് നമ്മൾ സെവന്തിൽ പഠിക്കും. ഓക്കെ, സോ ഇൻ ദിസ് ചാപ്റ്റർ വി ഡിസ്കസ് അബൌട്ട് ദ ഹെൽത്ത് ആരോഗ്യത്തിനെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. സോ വി ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ടീത്ത്. ഫസ്റ്റ് ഡിസ്കസ് അബൌട്ട് ടീത്ത്. Do you like food items? How we understand food item? Okay, the first portion tells about this one. ഒരു കഥയാണ് അതിൽ, കഥയല്ല ഒരു ഇൻട്രൊഡക്ഷൻ, അമ്മയും മകളും തമ്മിലുള്ള. സോ യു റീഡ് ദാറ്റ്. അപ്പോൾ ഫുഡ് വരുമ്പോൾ ആ ഫുഡ് നമുക്കറിയാം ഏതൊരു ഫുഡ് വന്നാലും. സോ സം ടൈം വി അവർ മൗത്ത് സ്റ്റാർട്ട് വാട്ടറിങ് ഇല്ലേ. അടുക്കളയിൽ ഇപ്പോൾ എന്തെങ്കിലും നമ്മൾ വിറ്റ് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസിൻ്റെ സ്മെല്ല് വരുമ്പോൾ തന്നെ നമ്മൾ വായിൽ മൗത്ത് വാട്ടറിങ് ഉണ്ടാവും. അത് ക്വൈറ്റ് നാച്ചുറലാണ്. നമ്മൾ കുഞ്ഞിലെ കുട്ടികളൊക്കെ അത് കളിയാക്കും അല്ലേ, കൊതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അല്ല, അത് നമ്മുടെ ബോഡിയുടെ ഒരു ഹാബിറ്റാണ്. ആ ഫുഡ് ഐറ്റത്തിൻ്റെ സ്മെല്ല് അല്ലെങ്കിൽ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനുള്ള നമ്മളെ ബോഡിയുടെ പവറാണ് ആ മൗത്ത് വാട്ടറിങ് എന്ന് പറയുന്നത്. സോ some food items salty, some food item are sugar, sometime sweet and sugar. അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ സാൾട്ടി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലുള്ളത് സാൾട്ട് ആയിരിക്കും അല്ലേ, ഉപ്പായിരിക്കും കൂടുതൽ. സോ സ്വീറ്റ് ആണെങ്കിലോ സ്വീറ്റ് ഷുഗർ. സോ നെക്സ്റ്റ് സ്വീറ്റ് ആൻഡ് ഷുഗർ ഐറ്റംസാണ് ഓറഞ്ച് ഒക്കെ അല്ലേ. ഓറഞ്ച് ഒക്കെ സ്വീറ്റും ഉണ്ട്, അതിലൊരു എന്താ സ്വീറ്റ് ആൻഡ് ഷുഗറുണ്ട്. സോ നമ്മളുടെ ടങ് എന്ന് പറഞ്ഞാൽ, വാട്ട് യു മീൻ ബൈ ടങ് എന്ന് ചോദിച്ചാൽ, ഇസ് എ സിംപ്ലി ടെൽ ടങ് ഇസ് എ ഫ്ലഷി മസ്കുലർ ഓർഗൻ അറ്റാച്ച് അറ്റ് ദ ബാക്ക് ഓഫ് അവർ ബക്കൽ ക്യാവിറ്റി. ബക്കൽ ക്യാവിറ്റി നമ്മുടെ ഈ വായുടെ ഈ ഭാഗത്തിനാണ് ബക്കൽ ക്യാവിറ്റി എന്ന് പറയുന്നത്. സോ ടങ് ഈസ് എ ഫ്ലഷി, നമ്മൾ നോക്കാൻ പറയാം, നമ്മുടെ നാക്ക് കണ്ണാടിയിൽ കൂടെ നോക്കുമ്പോഴത്തേക്ക് നല്ല ഫ്ലഷി ആയിട്ടുള്ള മസ്കുലർ ഓർഗൻ ആണ്. ഓക്കെ, ആ മസ്കുലർ ഓർഗൻ അറ്റാച്ച്ഡ് ടു അവർ ബക്കൽ ക്യാവിറ്റി. അപ്പോൾ ഇതിൽ പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ഒരു ഫുഡ് ഐറ്റം കാണുമ്പോൾ നമ്മൾ ഓയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ണടച്ചു വച്ചിട്ട് ഒരു ഫുഡ് ഐറ്റം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്ന, അറ്റ്ലീസ്റ്റ് ഒരു ജീരകം എടുത്തിട്ട് നമ്മൾ കണ്ണടച്ചു വെച്ചിരിക്കുകയാണ്, നമ്മൾ ആ ജീരകം കടിച്ചാൽ അത് ജീരകം ആണെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞുമക്കൾക്ക് പറ്റില്ല, ഇപ്പം നമ്മൾ നിങ്ങളുടെ ഏജിലുള്ള കുട്ടികൾക്കൊക്കെ അത് അണ്ടർസ്റ്റാൻഡ്. അതുപോലെ ഐസ്ക്രീം ഇല്ലേ, ഓരോ ഫ്ലേവറിലുള്ള ഐസ്ക്രീം നമുക്ക് കാണാതെ തന്നെ അത് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും ഇല്ലേ. അതുപോലെ ഏതൊരു ഫുഡ് ഐറ്റവും നമുക്ക് അത് ഇന്ന ഫുഡാണ് അല്ലെങ്കിൽ അതിലുള്ളത് ഷുഗറാണോ സാൾട്ടാണോ എന്നുള്ളത് നമുക്ക് അണ്ടർസ്റ്റാൻഡ്, ബിറ്ററാണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതേസമയം ബിറ്ററൊക്കെ ആണ്, നമ്മൾ പാവയ്ക്ക് കഴിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയില്ലേ അത് ബിറ്ററാണ്, അത് നമ്മുടെ നാക്കിൻ്റെ കഴിവാണ്, എബിലിറ്റി ടു ഓ ടങ്. നെക്സ്റ്റ് ഇൻ പേജ് നമ്പർ 24 ഒരു പിക്ചർ തന്നിട്ടുണ്ട് ടങ്ങിൻ്റെ, അത് അടയാളപ്പെടുത്താനായിട്ട് ലേബൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മേൽ ഭാഗത്താണ്, അതായത് നമുക്ക് നാക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ ടേസ്റ്റ് അല്ല നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇൻ ദിസ് പോർഷൻ വി ഡിറ്റക്ട് ദ ബിറ്റർ കയ്പ്പ് പോലെയുള്ള. നെക്സ്റ്റ് ഈ താന്ന ഭാഗത്തായിട്ട് ഏകദേശം മിഡിൽ പോർഷനിൽ വരുമ്പോൾ ഷുവർ സോ ആൻഡ് സാൾട്ടി ടേസ്റ്റാണ് അറിയുന്നത്. സോ ഏറ്റവും ടിപ്പ് അറ്റത്ത് നമുക്ക് സ്വീറ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ്? ബിറ്റർ, ബിറ്റർ ഈസ് എൻഡ് പോർഷൻ, ഏകദേശം ആ മേലിലോട്ടുള്ള പോർഷനിലാണ് ബിറ്റർ. മിഡിൽ പോർഷൻ സോ ആൻഡ് സാൾട്ടി. ഇൻ ടിപ്പ് അറ്റം ഏറ്റവും താഴ്ന്ന ഭാഗത്തായിട്ടാണ് നമുക്ക് സ്വീറ്റ്, അതായത് പെട്ടെന്ന് നമുക്ക് മധുരം നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നെക്സ്റ്റ് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് അവർ ടങ്. ടങ് ഈസ് യൂസ്ഡ് ഫോർ ടോക്കിംഗ്, നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാൻ മാത്രമല്ല, ഈസ് ഹെൽപ്പ് ടു ടോക്കിംഗ്. സോ വി ടേസ്റ്റ് ഫുഡ് വിത്തൗട്ട് ടങ്. അതുപോലെ തന്നെ വി ഓൾസോ ടേസ്റ്റ് ഫുഡ് വിത്തൗട്ട് ടങ്. ആ ടങ്ങിൽ തന്നെ നമ്മളിങ്ങനെ നമ്മൾ ഇതിലൂടെ മിററിലൂടെ നോക്കിയാൽ ടങ്ങിൽ ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ബഡ്സ് കാണും. ആ ടേസ്റ്റ് ബഡ്സാണ് നമുക്ക് ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. വി ടേസ്റ്റ് ഫുഡ് ഐറ്റംസ്.
taste of anything only. Adı bu arada ne? İdil öyle എന്താ പറഞ്ഞിരിക്കുന്നത് ഒരു ആക്ടിവിറ്റി പറയാം നമ്മുടെ നാക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഫുഡ് ഐറ്റം നമ്മൾ കഴിച്ചാൽ അതിൻ്റെ എന്താ നാക്ക് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം അതായത് നനവൊന്നുമില്ലാതെ നമ്മൾ ഫുഡ് ഐറ്റം കഴിച്ചാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുമെന്ന് പറ്റത്തില്ല കാരണം ടേസ്റ്റ് ഓഫ് എനിത്തിങ് ഓൺലി വെൻ ഇറ്റ് മിക്സ് അപ്പ് വിത്ത് സലൈവ സലൈവ മീൻസ് ഉമിനീർ ഓൺ ദ ടങ് ആൻഡ് റീച്ചസ് ടു ടേസ്റ്റ് ബഡ് ആ ഉമിനീരുമായിട്ട് അത് ചേർന്നിട്ട് നമ്മുടെ ടേസ്റ്റ് ബഡിൽ എത്തിയതിന് ശേഷം മാത്രമേ ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ദ സർഫസ് ഓഫ് അവർ ടങ് ലുക്ക് ലൈക്ക് എ റഫ് ഓക്കെ ദിസ് ഈസ് ദ ഓവറോൾ ഓഫ് ദ പോർഷൻ ഇതിൽ ആ കുറേ ആക്ടിവിറ്റീസിലൂടെ പറയുന്ന മെയിൻ ആയിട്ടുള്ള പോയിൻറ്സ് ആണ് ടീച്ചർ ഈ ഡിസ്കസ് ചെയ്തത് സോ നെക്സ്റ്റ് ക്ലാസ് വി ഡിസ്കസ് അബൌട്ട് ഈച്ച് ആൻഡ് എവറി ക്വസ്റ്റ്യൻസ് ഓഫ് ദീസ് ചാപ്റ്റർ ഓക്കെ ഇതിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത് മൊത്തത്തിൽ ഇത് പഠിച്ച് വായിച്ചതിന് ശേഷം മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് സോ ടുഡേ വി ഡിസ്കസ് അബൌട്ട് ദ ടങ് അതുപോലെ തന്നെ ടൊമാറ്റോ നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസും അതിൻ്റെ ടേസ്റ്റും കൂടെ പറഞ്ഞിട്ട് ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം സോ നമുക്കറിയാം ടൊമാറ്റോ തക്കാളി കാണാത്തതായിട്ട് ആരുമില്ല ടൊമാറ്റോയുടെ ടേസ്റ്റ് എന്താണ് ടൊമാറ്റോ ഈസ് സ്വീറ്റ് സോ ആൻഡ് ജ്യൂസി ഇസ്ന്റ് ഇറ്റ് അത് സ്വീറ്റാണ് സോറാണ് ആൻഡ് ജ്യൂസി അതുപോലെ ഒണിയൻ പഞ്ചൻ പി യു എൻ ഇതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഗാർലിക് ഗാർലിക് ബിറ്ററും ഉണ്ട് അതുപോലെ പഞ്ചൻ്റും ആണ് സോ ദീസ് ആർ ദ മെയിൻ പോയിൻറ്സ് വി ഡിസ്കസ് അബൌട്ട് ഇൻ ദിസ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പോർഷൻ സോ യു മസ്റ്റ് റീഡ് ദ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 25 ഓക്കെ താങ്ക് യു